തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കോട്ടയം ജില്ലയിൽ മികച്ച വിജയം നേടിയതായി സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ. യു ഡി എഫ് പണാധിപത്യത്തിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്താനാണ് ശ്രമം നടത്തിയത്. ഇല്ലാത്ത കാര്യങ്ങളുടെ കണക്കുകൾ നിരത്തി രാഷ്ട്രീയ വഞ്ചനയാണ് യു ഡി എഫ് നടത്തുന്നതെന്നും വാസവൻ പറഞ്ഞു. കേവല ഭൂരിപക്ഷത്തിനായി ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ യു ഡി എഫിനൊപ്പം ചില ജനപ്രതിനിധികൾ ചേർന്നപ്പോൾ ജനാധിപത്യ മര്യാദ പൂർണ്ണമായും പാലിച്ചാണ് എൽ ഡി എഫ് മത്സരരംഗത്തുണ്ടായിരുന്നതെന്നും വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ആറ് മുനിസിപ്പാലിറ്റികളായി കോട്ടയം ജില്ലയിലുണ്ട്. ഒരു മുനിസിപ്പാലിറ്റി യു ഡി എഫും ഒരു മുനിസിപ്പാലിറ്റി എൽ ഡി എഫും വ്യക്തമായ ലീഡ് നേടി. ബാക്കി നാല് മുനിസിപ്പാലിറ്റികളിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയത്ത് 22 സീറ്റ് നേടിയും ചങ്ങനാശ്ശേരിയിൽ 16 സീറ്റ് നേടിയും മുന്നിൽ വന്നു. ആകെയുള്ള 204 സീറ്റിൽ 85 സീറ്റ് ഇടതുപക്ഷ മുന്നണി കിട്ടി. യു ഡി എഫ് 82 കിട്ടി. ബി ജെ പിയും സ്വതന്ത്രന്മാരുമാണ് മറ്റുള്ളവർ. കൃത്യമായ കണക്കുണ്ട്. അപ്പോൾ അവിടെയും മുന്നിട്ട് വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്നാൽ പണാധിപത്യവും ചാക്കിട്ടുപിടുത്തവും ജനങ്ങൾ വോട്ട് ചെയ്ത രീതിയിൽ നിന്ന് മാറ്റിമറിച്ച് ചെയർമാൻഷിപ്പിന് വേണ്ടി യു ഡി എഫ് ഒരു പരിശ്രമം നടത്തി. ഞങ്ങളന്ന് തന്നെ പറഞ്ഞു, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പണം കൊടുത്തോ ചാക്കിൽ കയറ്റിയോ പ്രലോഭനങ്ങൾ നൽകിയോ ആരെയും കൂട്ടുപിടിച്ച് ചെയർമാനാകാനില്ല. അപ്പോൾ അത്തരത്തിൽ അധാർമികതയിലൂടെ ചെയർമാൻഷിപ്പ് നേടിയ ശേഷം അതാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് കൊട്ടിഘോഷിക്കുന്നത് വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വളരെ പരിഹാസ്യമായ നിലപാട്. പി ജെ ജോസഫ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പലപ്പോഴും പലതും പറയാറുണ്ട്. അത് പലരും അത് പരിഗണിക്കാറില്ല, ഒരു പാഴ്വാക്കുന്ന രൂപത്തിലല്ലേ കാര്യങ്ങളുള്ളൂ. അദ്ദേഹം ചിലപ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും രണ്ട് അർത്ഥത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ആരും വലിയ ഗൗരവം കൊടുക്കാറില്ല. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ അഭിപ്രായമല്ലേ, അദ്ദേഹത്തിന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. മറ്റതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേളയിലും ആലോചിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇത്തരം കൂടി നടന്നെങ്കിലേ നമുക്കതിലേക്ക് പോകാൻ കഴിയൂ. ഏതായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജില്ലയിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുഴുവൻ സീറ്റുകളാണ്.